വെൽക്കം ബാക്ക് ടു റിസേഴ്സ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ രണ്ട് ബ്രദേഴ്സിൻ്റെ കല്യാണ വീഡിയോസാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഫുള്ളായിട്ടുള്ള ഡേ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ കയ്യിലുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ജൂലൈ 30 ഓഗസ്റ്റ് 5 കേട്ടോ കല്യാണ ഫംഗ്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈ 30 മൂത്ത ബ്രദറിൻ്റെ നിക്കാഹും കാര്യങ്ങളും എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓഗസ്റ്റ് 5 ഇവർ രണ്ടു പേരുടെയും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫംഗ്ഷൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈ 30 ഞങ്ങൾ ബ്രൈഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിക്കാഹിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എറണാകുളത്തേക്ക് പോയി, പിന്നെ ബ്രൈഡിനെ കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രദറും വൈഫിൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്നത്തെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 4 മുതലുള്ള ക്ലിപ്പാണ് കേട്ടോ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 4 ഞങ്ങളെല്ലാവരും റെഡ് കോംബോയിലുള്ള ഒരു തീം വെച്ചിട്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. റെഡ് കോംബോയിൽ ഗുലാബി നൈറ്റ് പോലെയായിരുന്നു ഞങ്ങൾ ഫംഗ്ഷൻസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 5 മറ്റു ഫംഗ്ഷൻസ് ചില റിസപ്ഷനും ചെറിയ ആളുടെ നിക്കാവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ചേർന്ന് പാട്ടും മേളും ആഘോഷങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഒരേ പ്രായക്കാരാവുന്ന രീതിയിലായിരുന്നു എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ചിട്ടായിരുന്നു ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികളാവട്ടെ, മൂത്ത ആൾക്കാരാവട്ടെ, എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ വൈബിലുള്ള സോങ്സും കാര്യങ്ങളും സ്വയം പാടുക, അതുപോലെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ പിറ്റേ ദിവസം കല്യാണത്തിനുള്ള മൈലാഞ്ചി കാര്യങ്ങളും എല്ലാം ഇടുന്നതും അതുപോലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും സെറ്റാക്കുന്നതൊക്കെ അന്ന് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഗ്രൂമും എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബ്രദറും അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ മോനും കൂടെ ചേർന്നിട്ട് അവരുടെ സെയിം പ്രായത്തിലുള്ളൊരു പാട്ടായിരുന്നു കേട്ടോ പാടിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു, കാരണം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ്റെ മാമ്മമാരെ കല്യാണത്തിന് പാട്ട് പാടാന്നുള്ളത്. അത് അവനക്ക് സാധിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ഒപ്പന പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെതായിട്ടുള്ള തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഒറിജിനൽ സോങ്സ് ഞാൻ ഇട്ടിട്ടില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഒറിജിനൽ സോങ്സ് ഇതിലൊന്നും ഇടാത്തത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇത്ര ലേറ്റാവാൻ കാരണം ഒന്നാമത്തെ ആ ടൈമിൽ തന്നെ ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ്, പക്ഷേ എൻ്റെ സൗണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ട് അന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് എൻ്റെ മടി കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത്ര ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരം കൊടുക്കൽ ചടങ്ങാണ് മലപ്പുറം ഏരിയയിലെ പൊന്നാനി അതിൻ്റെ ബാക്കോട്ട് വരുന്ന സ്ഥലങ്ങളിലുള്ളത് ഒരു ആചാരമാണ് മധുരം കൊടുക്കല്. ബ്രൈഡിനും അതുപോലെ തന്നെ ഗ്രൂമിനും അന്നത്തെ ദിവസം അവർ കല്യാണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടി ആയിട്ടുള്ള ദിവസങ്ങളിൽ മധുരം കൊടുക്കുന്ന ചടങ്ങ്. അപ്പം ഓരോരുത്തരായിട്ട് റിലേറ്റീവിൽ വരുന്ന പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോരുത്തർക്കും മധുരം കൊടുക്കുകയാണ്. അതിൽ 2 ഗ്രൂമുണ്ട്, 1 ബ്രൈഡുണ്ട്, മൂത്ത ആളുടെ വൈഫും മൂത്ത ആളും, അതുപോലെ തന്നെ 2 ആളുടെ നിക്കാവ് പിറ്റേ ദിവസമാണ് ഓഗസ്റ്റ് 5 വരുന്നത്. അവൻ്റെ വൈഫില്ല, ബാക്കി 3 പേരും കൂടെ ചേർന്നിട്ട് അവർക്ക് എല്ലാവരും കൂടെ മധുരം കൊടുക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കലും പാട്ടുപാടലൊക്കെ ആയിട്ട് പ്രോഗ്രാം അങ്ങനെ എൻഡ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷനുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ടോട്ടലി പറഞ്ഞാൽ, കാരണം പേരമക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം ചെറിയ ആളുടെ നിക്കാഹാണ് വരുന്നത്. നിക്കാഹ് ചെയ്ത് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. അങ്ങനെ 2 ആളോട് നിക്കാഹ് നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
എടപ്പാളാണ് ബ്രൈഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ റിസപ്ഷൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ മോർണിംഗിൽ നിക്കായിന് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ പോയി 11 മണി നിക്കാവൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ റിസപ്ഷനുള്ള ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രൈഡ് രണ്ടുപേരും നേരെ വീട്ടിൽ പോയി, വീട്ടിലത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ അവർക്ക് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈവനിങ്ങിന് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ബ്രൈഡും ഗ്രൂമും ഓൾറെഡി എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് നെക്സ്റ്റ് ബ്രൈഡും ഗ്രൂമും വന്നിട്ട് പിന്നെ അവരെ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഓഡിറ്റോറിയത്തിൽ ഗാനമേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡാൻസും മറ്റ് പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിനെ കേട്ടോ ഗാനമേളക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ പാട്ടും കാര്യങ്ങളൊന്നും ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം. കാരണം അവർ സെലക്ട് ചെയ്തിട്ടുള്ള സോങ്സൊക്കെ നല്ല കേട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സോങ്സ് ആയിരുന്നു. ഒരുപാട് പേരായിരുന്നു കേട്ടോ കല്യാണത്തിനുണ്ടായിരുന്നത്. കാരണം രണ്ട് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളും അതുപോലെ രണ്ട് ഗ്രൂമിൻ്റെ വീട്ടിലുള്ള ആളുകളും പിന്നെ ഫ്രണ്ട്സും മറ്റ് ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വെഡിങ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കണ്ടുമുട്ടാനും കളിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു ഫാമിലി ഗ്യാതറിങ് പോലെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു. അപ്പം ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.